ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പിക്കിളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 kg ബോൺലെസ് ചിക്കൻ കട്ട് ചെയ്ത് കഴുകി വാരി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനകത്തേക്ക് ഞാൻ ആദ്യം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 1 tbsp നല്ല എരിവുള്ള മുളക് പൊടി, ഇതിനകത്തേക്ക് 1/2 muri നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, അങ്ങനെ ഈ ചിക്കൻ കഷ്ണങ്ങള് മസാലകളെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് 1 മണിക്കൂറത്തേക്ക് മാറ്റിവെക്കാം. നമുക്കിനി നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓയിൽ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസസ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചിക്കൻ പീസസ് എല്ലാം നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നൊന്നിനോട് മേലെ വരാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് നല്ലതുപോലെ നമുക്കൊന്ന് വറുത്ത് പോരണം. ഒത്തിരി അങ്ങോട്ട് ഉണങ്ങി പോകരുത്. ഏകദേശം ഒരു ഉണക്കായി തുടങ്ങിയെന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇനി അത് നല്ലതുപോലെ ഒന്ന് വറന്ന് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ കഷ്ണങ്ങൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് അത് ഈ എണ്ണ സൈഡിലേക്ക് മാറ്റി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ബാക്കി വന്ന വെളിച്ചെണ്ണ നമ്മൾ കളയുന്നില്ല, നമ്മൾ അതിനകത്ത് തന്നെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വറുത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ഈ എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മളത് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആദ്യം. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക്, അല്പം കറിവേപ്പില, ഇത് നല്ലതുപോലെ ഒന്ന് വഴന്നു വരട്ടെ. ഇതിനു വേണ്ടിയിട്ടുള്ള അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നിലും ഇതങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ തീരെ സിമ്മിലിട്ടിട്ട് വേണം ബാക്കി പൊടികളെല്ലാം ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാനിതിപ്പോൾ സിമ്മിലാക്കിയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള പൗഡറുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ 2 spoon മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 1 tsp കുരുമുളക് പൗഡർ, 1/4 tsp പെരിഞ്ജീരക പൗഡർ, 1/2 tsp ചിക്കൻ മസാല വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയത്, 1 tsp ഉലുവ വറുത്ത് പൊടിച്ചത്, 1/2 tsp കായപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്കിനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ വളരെ ചെറുകയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പൊടികളുടെ എല്ലാം കൂടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഞാനെടുത്ത് ഒരു മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ അരച്ചൊന്ന് ഗ്രേവി ആക്കുവാണേ. പകുതി ഞാൻ മിക്സിക്കകത്തേക്ക് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്, പകുതി ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ പകുതി എടുത്തിരുന്ന പൗഡറുകളുടെ എല്ലാം മിക്സ് ഇതാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ, വറുത്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇവിടെ ഒരല്പം വെള്ളം തിളപ്പിച്ചെടുത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒരല്പം ഈ മിക്സിയുടെ ജാറിനകത്തേക്ക്, നമ്മൾ ആ അരപ്പെല്ലാം കൂടെ പൊടിച്ചെടുത്തില്ലേ, അതിനകത്തേക്ക് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ യോജിക്കട്ടെ. കണ്ട, ഇപ്പോഴാണ് ഒരു കുറുകെ ഗ്രേവി അതിനകത്ത് വരുന്നത്. മറ്റേ ഗ്രേവിക്ക് ഇത്ര കട്ടി കിട്ടത്തില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ പിക്കിൾ ഇവിടെ പകുതിയോളം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി വിനാഗിരി മാത്രമേ ചേർത്ത് കൊടുക്കാനുള്ളൂ. വിനാഗിരി ഒരിക്കലും ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് വിനാഗിരി എങ്ങനെയാണ് ചൂടാക്കി എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഈ കപ്പ് ഒന്നും നല്ലതുപോലെ മറിയാത്ത രീതിയിൽ പിടിച്ചിട്ടുണ്ട്.
നമ്മുടെ വിനാഗിരി ആണ്ട് ബോയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്തായാലും ഈ വെള്ളത്തിൽ തന്നെ ഇരുന്നത് ബോയിലാവട്ടെ. വിനാഗിരി ഒരിക്കലും ഡയറക്റ്റ് ചൂടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഈ വിനാഗിരി ചൂടാക്കിയെടുക്കുന്നത്. നമ്മൾ വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ ഒരിക്കലും അച്ചാർ തിളയ്ക്കാൻ പാടില്ല. എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം വിനാഗിരി ഒഴിച്ച് മാറ്റിവെക്കണം. ഇതാ നമ്മുടെ വിനാഗിരി ഇവിടെ ചൂടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വിനാഗിരി ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അവിടെ തീയൊന്നും കത്തുന്നില്ല, എല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി ചൂടാക്കുകയൊന്നും വേണ്ട, ഇതൊന്നും എടുത്ത് ഇതൊന്നൊഴിച്ച് നല്ലപോലെ ഇളക്കി അങ്ങ് അനങ്ങാതെ മാറ്റി വെച്ചിരുന്നാൽ മതി. അപ്പം നല്ലതുപോലെ ഇത് പിടിച്ചോളും. ഇതാ നമ്മുടെ ആവശ്യത്തിന് പുളി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വിനാഗിരിയെ ഒഴിച്ചു കൊടുക്കാവൂ. അങ്ങനെ നല്ല ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ തന്നെ അല്ലെങ്കിൽ നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റി വെക്കാം. വിനാഗിരി ഒഴിച്ചത് കൊണ്ടാണ് ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റുന്നത്. ഇങ്ങനെ ഞാൻ ഒരു മൺചട്ടി നല്ലതുപോലെ വെള്ളമൊന്നുമില്ലാതെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ ചിക്കൻ പിക്കിൾ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി കൊടുക്കുക. ഈ ഗ്ലാസ് ജാറ് നല്ലതുപോലെ കഴുകി ഉണക്കി അല്പം പോലും വെള്ളമില്ലാതെ തുടച്ചെടുത്തിരിക്കുന്നതാണ്. ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിൽ പിക്കിളുകൾ സൂക്ഷിക്കരുത്, ഗ്ലാസ് ജാറിൽ മാത്രമേ സൂക്ഷിക്കാവൂ. ഇതാ ഇങ്ങനെ ഗ്ലാസ് ജാറിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.